അപ്പൊ എല്ലാ ബഡീസിനും വെള്ളവും നാടൻസിന്റെ ഒരു പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് മുന്നേ ഒരു ടാറ്റ ലോറിയുടെ റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ ഡ്രീം റൈഡർ എന്ന് പറഞ്ഞ ഒരു ടീമിന്റെ. അപ്പൊ ആ റിവ്യൂവിൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയിരുന്നു. ഞാൻ അതിൽ പറഞ്ഞിരുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ടീമാണെന്ന്. ആക്ച്വലി ഒരു കർണാടക ഉള്ള ഒരു മൂന്ന് ആൾക്കാരും പിന്നെ കേരളീയരായ കുറച്ച് ആൾക്കാരും ചേർന്നുള്ള ഒരു ടീമാണ്. എനിക്ക് അറിയുന്നുണ്ടായതില്ല, കാരണം എന്നായിട്ട് ചാറ്റ് ചെയ്ത ആൾ ഹിന്ദിയിലാണ് ചാറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇപ്പൊ അവർ അവരുടെ മോഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 95% പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, അന്ന് കണ്ട ആ കോലമേ അല്ല, മൊത്തത്തിൽ ലുക്ക് മാറ്റിയിട്ട് നമ്മുടെ നാഷണൽ പെർമിറ്റിൽ ഒരിടെ ആ ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട്. അത് അതിന്റെ ടെക്സ്ചറിലാണെങ്കിൽ പോലും ഇപ്പൊ കണ്ടോ, ഉള്ളിലൊക്കെ കണ്ടോ, ടെക്സ്ചറിലാണെങ്കിലും കളറിലാണെങ്കിലും ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വണ്ടിക്ക് ചെറിയ ചെറിയ എറേഴ്സും കാര്യങ്ങളും ഉള്ളൂ, അതും കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡ് റിലീസിന് റെഡിയാണ്. ഉള്ളാണെങ്കിൽ കണ്ടോ, ഫ്രെയിമും കാര്യങ്ങളും ഡ്രൈവറും എല്ലാം വെച്ച് നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ ഒക്കെ മാറ്റിയിട്ട് നല്ല പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതുപോലെ മൂന്ന് ആനിമേഷൻ കീസും വെച്ചിട്ടുണ്ട് ഇവര്. ഇതിന്റെ റിലീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ റിലീസ് വന്നിട്ട് നമ്മളുടെ ചാനൽ, അതായത് ഡ്രീം റൈഡേഴ്സിന്റെ ചാനൽ ഒരു 700 സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് ഇതിന്റെ റിലീസ് ഉണ്ടായിരിക്കുക ഗൈസ്. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ മൂന്നാമത്തെ ആനിമേഷൻ കീ ഇതാണ്. രണ്ടാമത്തെ ആനിമേഷൻ കീ നോക്കട്ടെ കേട്ടോ ഗൈസ്. ആനിമേഷൻ കീ എന്താന്ന് ഞാൻ അവരോട് ചോദിക്കാൻ പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ വാട്സപ്പും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. ഓക്കെ, രണ്ടാമത്തെ ആനിമേഷൻ കീ ഈ ഒരു സംഭവമാണ്. ഇനി ഒന്നാമത്തെ ആനിമേഷൻ കീ എന്താണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ മിറേഴ്സ് ആണ് കണ്ടോ, നമ്മുടെ മിററാണ്. പിന്നെ ജി പി എസ് പ്ലേസ് ചെയ്ത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അവിടെ കണ്ടോ. അവിടെ ആക്ച്വലി ഹൈറ്റ് ഉണ്ട്. പിന്നെ മിറർ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടാണ് കളിക്കാറ്, നിങ്ങൾക്കറിയാലോ, സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയ്ക്കാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലപോലെ ഇതിൻ്റെ കണ്ടോ ഫുള്ള് ടെക്സ്ചർ മാറ്റി നല്ലൊരു ഫിനിഷിങ്ങിക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയറിന് ചെറിയൊരു എറർ കണ്ടോ, കണ്ടോ, അതൊന്ന് ഫിക്സ് ചെയ്യാണ്ട്. പിന്നെ ഇതിന് സ്പീഡ് കൂടി കഴിഞ്ഞാൽ കൺട്രോൾ കിട്ടില്ല, ബ്രേക്ക് വളരെ കുറവാണ്. അങ്ങനത്തെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡ് റെഡിയാണ്. പിന്നെ ഇതിന് കണ്ടോ വൈപ്പർ വെച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു തരം വൈപ്പർ ആണോ, കണ്ടോ, ഇങ്ങനെ ഒരു തരം വൈപ്പറാണ്. എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം ഇതിപ്പോൾ ഭയങ്കര വലുപ്പമായതുകൊണ്ട് പുറത്തേക്കുള്ള വിസിബിലിറ്റി നമുക്ക് കുറച്ചൊരു കുറവാണ്. ആ ഒരു പ്രശ്നം നമുക്ക് ഈ വണ്ടിയിൽ നേരിടും. അത് അവർ ഫിക്സ് ചെയ്താൽ കുഴപ്പമില്ല. പിന്നെ എൻജിൻ കവർ ഇതൊക്കെ പേഴ്സണൽ ഇഷ്ടമാണ്. പിന്നെ ഫ്രണ്ടിൽ കണ്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രെയിം ബാക്കിലാണ്. പിന്നെ ഇവിടെ കണ്ടോ വിളക്ക് വെക്കുന്ന സ്ഥലമാണ്, ഒരു എന്താ അതിന് പറയുക, ഒരു പാത്രം, അല്ലെങ്കിൽ ചന്ദനത്തിരിയുടെ സംഭവമൊക്കെ വെച്ചിട്ട് ഈ സൈഡൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും പണി ബാക്കിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പരമാവധി അവരുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തവർക്ക്, അവൾക്ക് സപ്പോർട്ട് വളരെ കുറവാണ്. ഒരു 800 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ഈ മോഡ് ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ചാനലൊന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ബ്രേക്കിംഗ് വളരെ കുറവാണ്, അതാണ് കേട്ടോ ഞാൻ ബ്രേക്ക് ടെസ്റ്റ് കാണിക്കാത്തത്, നല്ല കുറവാണേ. അത് ഫിക്സ് ചെയ്തിട്ടാണ് അവർ എന്തായാലും ഇറക്കുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ, സസ്പെൻഷൻ ഇതിൽ കണ്ടോ ഒരു മിനിമൽ സസ്പെൻഷൻ ആണ് ആഡ് ചെയ്തിട്ടുള്ളൂ. കണ്ട, ഇതാണ് ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഇതിൻ്റെ മീറ്റർ വർക്കിംഗ് അല്ല, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചവർ മീറ്റർ വെക്കണേക്കാളും നല്ല ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ഇങ്ങനത്തെ മീറ്റർ വെക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ഇതൊക്കെയാണ് മോർണിംഗിൽ ഈ വണ്ടിയുടെ ഒരു സംഭവം. ഇനി നമുക്കിതൊന്ന് നൈറ്റ് ആക്കി നോക്കാം. അപ്പോൾ ഇപ്പോൾ രാത്രിയാണ് ഗൈസ്, ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. വിസിബിലിറ്റി ഇപ്പോൾ ഒരു ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി നമുക്കിപ്പോൾ നോർമലി നല്ലൊരു വിസിബിലിറ്റി ബ്രൈറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്, യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് കണ്ടോ, കുറച്ച് പിന്നിന്ന് വരുന്ന ഒരു ഫീൽ ഉണ്ട്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി പൊളിക്കും. ബാക്കിയൊക്കെ എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട്. അന്ന് കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. ഇനി അസാഡ് ഇട്ട് കഴിഞ്ഞാൽ അസാഡും കാര്യങ്ങളൊക്കെ സെറ്റാണ്. വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ അഡ്മിൻസിൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എനിവേ, ബൈ ബൈ.